ഇന്ന് ഞാൻ പറയാൻ പോകുന്ന റെസിപ്പി കൂർക്ക തോരനാണ്. ഈ കൂർക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് തന്നെ കൂർക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കാണിക്കാം. കൂർക്ക നമുക്ക് ഈസിയായി അതിൻ്റെ തോള് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. കൂർക്ക നന്നായി വൃത്തിയായി കഴുകുക, അതിന് ശേഷം ഒരു കുക്കറിലിട്ടിട്ട് നമ്മൾ അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ അടിച്ചെടുക്കുക. ഒരു പകുതി വേവാക്കി എടുത്താൽ മതി. കൂർക്കിപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഈ ഒരു വിസിൽ അടിച്ച ശേഷം നമുക്ക് ആ മുഴുവൻ സ്റ്റീം പോലെ തന്നെ നിൽക്കാൻ അനുവദിക്കരുത്. കുറച്ച് സ്റ്റീം നമ്മൾ ഒരു കത്തി കൊണ്ട് കുറച്ച് പൊക്കി കളയണം. കാരണം കൂർക്ക നമുക്കിവിടെ ഒരു പകുതി വേവ് മാത്രം ആയാൽ മതി. ഈ പകുതി വേവ് ആക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂർക്കയുടെ തൊഴി നമുക്ക് കളയാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തുറന്ന് നോക്കുക, കൂർക്കതാ ഒരു പകുതി വേവായിട്ടുണ്ട്. നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഈ കൂർക്ക നമുക്കിങ്ങോട്ട് കോരിയെടുക്കാം. അവ വല്ല മണ്ണ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ അടിയിലാണ് കിടന്നോളൂ, ഈ കുക്കറിൻ്റെ അടിയിൽ. നമ്മൾ ഈ കൂർക്ക മാത്രം ഈതം നമ്മളുണ്ട് കോരിയെടുത്താൽ മതി. ഞാൻ ഈ കൂർക്ക വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇത് ചേർത്തിട്ടുണ്ട്. കൂർക്കക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ബാക്കി ഉപ്പ് നമുക്ക് ഇനിയിത് ഒന്നും കൂടി നമ്മൾ വേവിക്കും. അപ്പം നമ്മൾ ചേർത്താലും മതി. ഈ കൂർക്ക ചൂട് പോയ ശേഷം തൊലി കളയണം. കൂർക്ക ആ ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അതിൻ്റെ തൊലി കളയാം. പതുക്കെ ഇങ്ങനെ ഒന്ന് പീച്ചി കൊടുത്താൽ മതി, അതിൻ്റെ തൊലി എളുപ്പത്തിൽ പോകുന്നുള്ളൂ. ഒരു കത്തിയുടെ സഹായം കൊണ്ട് നമുക്ക് നല്ല വൃത്തിയായി കളയാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല, കയ്യിൽ കറക്കുകയല്ല, ഒരു വൃത്തിയുടെ ആവുകയില്ല. നല്ല ഈസി മെത്തേഡാണിത്. ദാ വൃത്തിയാക്കി വെച്ചുള്ള കൂർക്കയാണിത്. തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കാച്ചാനായിട്ട്, അതായത് തോരൻ ഉണ്ടാക്കാനായിട്ട്, ഒരു 8 ചുവന്നുള്ളി അരിഞ്ഞു വെക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം കറിവേപ്പിലയും വേണം. കടുക് താളിക്കുന്നത് ഇഷ്ടമുള്ളവർ ഈ ചുവന്നുള്ളി ഇടണക്കാട്ടി മുന്നായിട്ട് കടുക് താളിക്കണം. പിന്നെ നമുക്ക് എരിവിനായി ചേർക്കാനായിട്ട് ഒരു സ്പൂണ് ചതച്ച മുളക് വേണം. ഇനി നമുക്ക് കൂർക്ക എങ്ങനെ വേവിക്കുന്നു നോക്കാം. നേരത്തെ നമ്മൾ ആദ്യം ഒരു പകുതി വേവാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട്, അത് കൂർക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നേരത്തെ ഉപ്പിട്ടിട്ടുള്ളവർ ഇപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കൂടാൻ പാടില്ല. കൂർക്ക നമ്മളിനി ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂർക്ക വെന്ത് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമുക്ക് താളിക്കാം. കൂർക്ക ഏതാണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ മൂടി വയ്ക്കുക. വെള്ളം ഫുള്ളായി വറ്റിയിട്ടില്ല. ഈ സമയത്ത് നമുക്ക് കൂർക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയെല്ലാം തൂമിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. 1-8 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുള്ളവർ ഈ കൂർക്ക കുക്ക് ചെയ്യുമ്പോൾ ചുവന്നുള്ളി കൂടാണ്ട് 2 വെള്ളുള്ളിയും കൂടി അരിഞ്ഞ് ചേർക്കണം. ഉള്ളി ഒരു ഏതാണ്ട് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി ചിലപ്പോൾ കരിഞ്ഞു പോകും, കറിവേപ്പില ആ കറുത്ത് പോകും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഏതാണ്ട് ഉള്ളി ഇങ്ങനെ കളർ മാറി തുടങ്ങി. നമുക്കതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള ചതച്ച മുളക് 1 ടീസ്പൂണ് ഇട്ട് കൊടുത്തു. ഈ കൂർക്ക തോരൻ വയ്ക്കുമ്പോൾ ചതച്ച മുളക് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, മുളക് പൊടി ഇടുന്നതിനെക്കാട്ടിയും. ഒരു സ്വല്പം ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. നമുക്ക് നോക്കി നോക്കാം. ആ ഏതാണ്ട് കൂർക്ക വെന്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കുക. അതിന് ശേഷം അത് നമ്മൾ ഈ കാച്ചി വെച്ചിരിക്കുന്ന ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഫുള്ളായി കൂർത്ത് ഡ്രൈ ആക്കരുത്, കുറച്ച് വെള്ളയിൽ ബാക്കി ഉണ്ടാവണം. ആ രീതിയിൽ വേണം ചേർക്കാൻ. അപ്പോൾ ഒന്ന് നമുക്ക് എന്നിട്ട് അതിന് ശേഷം ഈ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. വെള്ളമൊക്കെ വറ്റി കൂർക്ക് നല്ല റെഡിയായി വന്നു.